ഹലോ എവ്രി വാൻ വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ റംസാൻ സ്പെഷ്യൽ സീരീസിലെ ഇരുപത്തി മൂന്നാമത്തെ വീഡിയോ ആണിത് ഇന്ന് ഉണ്ടാക്കുന്നത് ക്രീപ്സ് വെച്ചിട്ട് നിന്ന് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു എൻചലാഡിസിൻ്റെ റെസിപ്പിയാണ് സോ നമുക്ക് റെസിപ്പിയിലൂടെ പോവാം ഇതിനായിട്ട് നമ്മൾ ടോട്ടലൊക്കെ പകരം ക്രീപ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഒരു മിക്സിയുടെ ജാറിൽ ഒരു മുട്ട മുക്കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തന്നെ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് വരുത്താം ഓക്കെ അപ്പോൾ അതിനേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം ഇതൊക്കെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു മൈദദോശയുടെ ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്ററി വേണ്ടത് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മൾ നോർമൽ മൈദദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ ഈ ഗ്രേപ്സ് നമുക്ക് റെഡിയാക്കി എടുക്കാം നമ്മൾ മറിച്ചിടേണ്ടതൊന്നും ആവശ്യമില്ല ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ക്രേപ്സ് റെഡിയായിട്ടുണ്ട് ഞാനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം പത്രത്തിലോട്ട് പിടിക്കുന്നതെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ബട്ടറോ ക്രീയോ ഗിയോ നമുക്ക് തടവിക്കൊടുക്കാവുന്നതാണ് എനിക്ക് നമുക്ക് ഇതിന് മുകളിൽ തടവാനായിട്ട് ഞാൻ കുറച്ച് പിസ്സ സോസ് എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ആയിട്ട് എടുക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് ജസ്റ്റ് ഉപ്പും പെപ്പറും മുളക് പൊടിയും മാത്രം ഇട്ടിട്ടുള്ള ഫ്രൈ ചെയ്ത് വെച്ചതാണ് പിന്നെ ഇതിലേക്ക് അണിയൻ എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചിടാർ ചീസും എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ അതുമാത്രമല്ല കുറച്ച് മൊസ്രല്ലയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പിസ്സ സോസ് ഇതിന് മുകളിലായിട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ അനിയൻ അതുമൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം പിന്നെ ക്യാപ്സിക്കം നമുക്കിതിന് എക്സ്ട്രാ വെജിറ്റബിൾസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ കൂടുതൽ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ ചിടാർ ചീസ് ചേർത്തു പിന്നെ കുറച്ച് മുസരല്ലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്കിതിനേക്ക് അകത്ത് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഇതുപോലെ എല്ലാ റോൾസ് നമുക്ക് റെഡിയാക്കിയെടുക്കാം അതിന് ശേഷമാണ് നമ്മളിതൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യുകയും ബേക്ക് ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ എല്ലാ റോൾസും റെഡിയാക്കി ഇതിന് ശേഷം നമുക്കൊരു ബേക്കിംഗ് തിന്ന് റെഡിയാക്കാം ബേക്കിംഗ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേ സ്റ്റെപ്പ് നമ്മളൊരു ഫ്രയിങ് പാനിൽ ചെയ്ത് കൊടുത്താൽ മതിയാവും ഓക്കെ അപ്പോൾ ഫ്രയിങ് പാൻ ആദ്യം നന്നായിട്ട് ചൂടാക്കുക അതിനുശേഷം ഈ സെയിം സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതിയാവും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പിസ്സ സോസ് താഴ്ഭാഗത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ക്രേപ്സും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു റെസിപ്പി വെച്ച് ഏകദേശം നമുക്ക് എട്ട് ഇതുപോലെയുള്ള റോൾസാണ് കിട്ടുക ഞാനിപ്പോൾ ജസ്റ്റ് നാലെണ്ണം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഞാനിതിന് മുകളിലായിട്ട് കുറച്ചു കൂടെ നമ്മുടെ പിസ്സ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടെ ചിടാർ ചീസ് ചേർത്തു പിന്നെ കുറച്ച് മോസ്രീം കൂടി ചേർത്തിട്ടുണ്ട് ഇത് നമ്മൾ നോർമലി ഉള്ള അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ മെത്തേഡ് അല്ല നമ്മളൊന്ന് ഡിഫറൻറ്റ് ആക്കിയിട്ട് ക്രീപ്സിലും അതുപോലെ സോസൊക്കെ ഡിഫറെൻ്റ് ആണ് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ മൊസലെയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിന് മുമ്പിൽ നമുക്ക് സ്പൈസിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ചേർക്കാം പിന്നെ ഇതും വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഗാർലിക് സീസണേയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ ബേക്ക് ചെയ്യാനായിട്ട് ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത അവണിൽ ആറ് മിനിറ്റ് ബേക്ക് ചെയ്യാം ടോപ്പ് റാക്കിൽ നമ്മൾ അവണില്ലാതെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു നാല് മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക അതിനുശേഷം എൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടെ വെച്ച് കൊടുക്കാം അതിനുശേഷം എടുത്ത് നോക്കുമ്പോഴേക്കും നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽത്തായി വന്നിട്ടുണ്ടാവും അപ്പോൾ ഇത് നമ്മുടെ ക്രീപ്പ് എഞ്ചലാഡ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നാളെ മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം